بسم الله الرحمن الرحيم يا سادة البدر الكرام عليكم نرجو الغياث ونحتمي بحماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. പ്രസിദ്ധമായ അതിശ്രേഷ്ഠമായ ബദർ സമരം നടന്ന ചരിത്ര ഭൂമിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചരിത്രപരമായി വിശുദ്ധ ഇസ്ലാമിന്റെ പ്രകാശം ലോകത്ത് മുഴുവനും പ്രചരിക്കാൻ കാരണമായ മഹാസമരം നടന്ന ആ സമരഭൂമിയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നാം അറിയണം. വിശുദ്ധ മക്കയുടെയും മദീനയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ് ബദർ. വിശുദ്ധ മക്കയിലേക്ക് ബദറിൽ നിന്ന് ഏകദേശം 343 കിലോമീറ്ററും മദീനയിൽ നിന്ന് ബദറിലേക്ക് ഏകദേശം 150 കിലോമീറ്ററുകളും ഉണ്ട്. ഇങ്ങനെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അറബികൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഗ്രാമമാണ് ബദർ. ആ പ്രദേശത്തിന് ബദർ എന്ന് പേര് വരാൻ കാരണം ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹിയ ഖറിയത്തുൻ മശ്ഹൂറ, വളരെ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണിത്. നുസിബത് ഇലാ ബദ്ര ഇബ്നു മഖ്ലദ് കാന നസല ബിഹ, അവിടെ താമസിച്ചിരുന്ന ബദ്ര ഇബ്നു മഖ്ലദ് എന്ന് പറയുന്ന ആളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ആ പ്രദേശത്തിന് അങ്ങനെ പേര് വരാൻ കാരണം. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തന്നെ മറ്റൊരു അഭിപ്രായവും കൂടെ പറയുന്നുണ്ട്. ബദർ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ബിഇർ അല്ലതീ ബിഹ, അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറിന്റെ പേരാണ്. സുമ്മിയത് ബിദാലിക ലിസ്തിദാറതിഹ ഔ ലിസഫായിമാഇഹ, ഇങ്ങനെ പേര് വെക്കാൻ കാരണം നല്ല വട്ടത്തിലുള്ള കിണറായിരുന്നു അത്. അതോടൊപ്പം തന്നെ ആ കിണറിലുള്ള വെള്ളം വളരെ വിശുദ്ധമായ ശുദ്ധമായ തെളിഞ്ഞ വെള്ളമായിരുന്നു. ഫഖാനൽ ബദറു യുറാഫിഹ, ആകാശത്തുള്ള പൗർണമിയെ, ആകാശത്തുള്ള ചന്ദ്രനെ നിലാവുള്ള രാത്രിയിൽ അതേ രൂപത്തിൽ ഈ കിണറ്റിൽ കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വട്ടത്തിലുള്ള നല്ല തെളിഞ്ഞ വെള്ളമുള്ള കിണറായതുകൊണ്ട് അതിന് ബദർ എന്നു പേര് വെച്ചു. ആ കിണർ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനും അതേ പേര് തന്നെ ജനങ്ങൾ വിളിച്ചു. അങ്ങനെയാണ് ആ പ്രദേശത്തിന് ബദർ എന്നു പേര് വരാൻ കാരണം. മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദർ എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കിണർ മുഖേനയാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. ബദർ ഇബ്നു നാരീൻ എന്ന് പറയുന്ന ആളാണ് ആ കിണർ കുഴിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ആ കിണർ അറിയപ്പെട്ടു. ആ കിണർ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിനും അതേ പേര് വന്നു. ഏതായാലും വിശുദ്ധ ഇസ്ലാമിൽ ഒരു ഗ്രാമമെന്നതിലുപരി വിശുദ്ധ ഇസ്ലാമിൽ ആ പ്രദേശം അറിയപ്പെടുന്നത് ഇസ്ലാമിക ധർമ്മ സമരങ്ങളുടെ ചരിത്രത്തിന് തുടക്കം കുറിച്ച പ്രദേശം എന്ന നിലക്കാണ് ലോക മുസ്ലിമീങ്ങൾ ഇന്ന് ആ പ്രദേശത്തെ അനുസ്മരിക്കുന്നത്. അറബികളുടെ വളരെ പ്രസിദ്ധമായ കച്ചവട വ്യാപാര കേന്ദ്രവും കൂടെയായിരുന്നു ബദർ. മഹാനായ ഇമാം സുഹൈരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനത് ബദർ മുത്തജിറൻ യുതാ ഫീ കുല്ലി ആം, എല്ലാ വർഷവും അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറബികളെല്ലാവരും ഒരുമിച്ചുകൂടി പരസ്പരം കച്ചവട വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്ന അതിപ്രശസ്തമായ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ബദർ. പ്രത്യേകിച്ച് ദുൽഖാദയിലെ ആദ്യത്തെ 8 ദിവസം ഉത്സവ ലഹരിയുടെ ദിവസമാണ്. എല്ലാവരും അവിടെ വന്ന്
കച്ചവടത്തിലും വ്യാപാരത്തിലും ഏർപ്പെട്ട് വലിയ ചന്തകൾ നടക്കുന്ന ഉത്സവ കാലമാണ് വർഷത്തിലൊരിക്കൽ അവിടെ. ഈ രൂപത്തിൽ പ്രസിദ്ധിയാർജിച്ച ഒരു കച്ചവട കേന്ദ്രവും കൂടെയാണ് ബദർ. അതോടൊപ്പം തന്നെ മക്കാർ ഷാമിലേക്ക് പോകുന്ന സമയത്തും അതേപോലെ തന്നെ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലും പ്രത്യേകം ലക്ഷ്യമാക്കി വിശ്രമിക്കാനുള്ള താവളമായി ഈ പ്രദേശത്തെ എല്ലാവരും ഉപയോഗപ്പെടുത്തുമായിരുന്നു. വ്യാപാര കേന്ദ്രം, വിശ്രമ കേന്ദ്രം, ഇങ്ങനെ പല നിരക്കും എല്ലാവരാലും അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു അറേബ്യൻ ഗ്രാമമാണ് ബദർ. എല്ലാ കുറൈശികളും മക്കാരും ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ ബദർ വഴിയാണ് പോകാറുള്ളത്. അതേപോലെ തന്നെ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബദർ വഴിയാണ് തിരിച്ചു വരിക. ഷാമുമായി വ്യാപാര ബന്ധത്തിൽ പുരാതന കാലം മുതൽക്കേ കുറൈശികൾക്ക് ബന്ധമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ തന്നെ പിതൃവ്യനായ അബൂ ത്വാലിബിനോടൊപ്പം ഒന്നിലധികം പ്രാവശ്യം ഷാമിലേക്ക് കച്ചവടത്തിനു വേണ്ടി പോയിട്ടുണ്ട്. സ്വാഭാവികമായും മദീനയുടെ അടുത്ത പ്രദേശമാണ് ബദർ. വിശുദ്ധ ഇസ്ലാമിന്റെ വളർച്ചയും ഉയർച്ചയും മദീനയിൽ വളരെ വേഗം പടർന്നു പിടിക്കുന്നത് കണ്ടപ്പോൾ ശത്രുക്കൾക്ക് ആ വഴി കടന്നു പോകാൻ വല്ലാത്ത പേടിയായിരുന്നു. മദീനയോട് അടുത്തു നിൽക്കുന്ന ബദറിലൂടെ കഴിഞ്ഞു കടക്കുമ്പോൾ, ബദറിലൂടെ പോകുമ്പോൾ വളരെ സൂക്ഷ്മമായി വളരെ ഭയത്തോടുകൂടെ മാത്രമായിരുന്നു കുറൈശികൾ ആ പ്രദേശം വിട്ടുകടക്കുക. ഏതായാലും മഹാസമരം നടന്ന ലോകം മുഴുവനും അറിയപ്പെട്ട ഒരു പ്രദേശമായി ആ ഗ്രാമം ഇന്ന് മാറിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചവും അന്തസ്സും ലോകം മുഴുവനും പ്രചരിക്കാൻ കാരണമായ മഹാസമരം നടന്ന ആ യുദ്ധഭൂമിയെക്കുറിച്ചാണ് നാം പറഞ്ഞത്. അവിടെ അരങ്ങേറിയ ആ മഹാസമരത്തെ വിവിധ പേരുകളിലായി ചരിത്രം അറിയപ്പെടുന്നുണ്ട്. ബദറുൽ ഉദുമ, മഹാൻ ഏറ്റവും വലിയ സമരം എന്ന പേരിൽ ആ സമരം അറിയപ്പെടുന്നു. അതേപോലെ തന്നെ യൗമുൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ ഇടതിരിച്ച, സത്യാസത്യങ്ങളെ വേർതിരിച്ച ദിവസം എന്നും ഈ യുദ്ധത്തിന് പേരുണ്ട്. അതേപോലെ തന്നെ യൗമൽ തഖൽ ജംആൻ, ഇരു കക്ഷികളും ഏറ്റുമുട്ടിയ അഭിമുഖീകരിച്ച ദിവസം. സത്യത്തിന്റെയും അസത്യത്തിന്റെയും വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും രണ്ടു കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടിയ, പരസ്പരം അഭിമുഖീകരിച്ച ദിവസം എന്നർത്ഥം വരുന്ന യൗമൽ തഖൽ ജംആൻ എന്ന് ഈ സമരത്തിന് പേരുണ്ട്. അതേപോലെ തന്നെ യൗമുൽ ബതുഷത്തിൽ കുബ്ര, ഭയങ്കര മായ വിപത്തിന്റെ ദിവസം എന്നും ഈ സമരത്തിന് പേരുണ്ട്. വിശുദ്ധ ഖുർആനിൽ യൗമുൽ ഫുർഖാൻ, യൗമുൽ തഖൽ ജംആൻ, യൗമുൽ ബത്ഷത്തുൽ കുബ്ര എന്നീ പേരുകളിലായാണ് വിശുദ്ധ ഖുർആൻ ആ സമരത്തെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ നിരക്കും മുസ്ലിങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലായിരുന്നു ശത്രു സൈന്യങ്ങൾ കുറൈശികൾ. ധീരന്മാരും അഹങ്കാരികളും ധിക്കാരികളുമായിരുന്നു ശത്രു സൈന്യത്തിന്റെ കുറൈശികളുടെ ആളിക്കത്തിയ അഹങ്കാരത്തെ അത്ഭുതകരമാം വിധം ദുർബലപ്പെടുത്തിയ പ്രദേശമാണ് ബദർ. അതേപോലെ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രകാശത്തെ, വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ ലോകത്ത് മുഴുവനും പ്രചരിക്കാൻ കാരണമായ സമരം നടന്ന പ്രദേശമാണ് ബദർ. ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും ആവേശവും രൂഢമൂലമാക്കിയ സമരമായിരുന്നു ബദർ. ഇങ്ങനെ എല്ലാ നിരക്കും വിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട, എല്ലാവരാലും സമ്മതിക്കപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ഒരു സമരമാണ് ബദർ യുദ്ധം. വിശുദ്ധ ഖുർആനിൽ ആ സമരത്തെക്കുറിച്ച് പറഞ്ഞത് ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ എല്ലാ നിരക്കും എണ്ണത്തിലും ശക്തിയിലും എല്ലാ നിരക്കും ന്യൂനപക്ഷമായിരിക്കെ
അള്ളാഹു നിങ്ങളെ അവിടെ വെച്ച് സഹായിക്കുക തന്നെ ചെയ്തു. വിശുദ്ധ ഖുർആനിൽ ബദർ യുദ്ധത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രകാശത്തെ, വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചത്തെ ലോകം മുഴുവനും എത്തിച്ച ഈ മഹായുദ്ധത്തിന് മറ്റെല്ലാ യുദ്ധങ്ങളെക്കാളും വലിയ സ്ഥാനമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന 29 യുദ്ധങ്ങളെ കുറിച്ച് നാം പറഞ്ഞു. അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ അസാന്നിധ്യത്തിൽ സ്വഹാബികൾ മാത്രം നടത്തിയ സൈനിക മുന്നേറ്റങ്ങൾ 70 വരും. ഈ എല്ലാ സൈനിക മുന്നേറ്റങ്ങളിൽ വെച്ചും ഏറ്റവും പ്രസിദ്ധമായത്, ഏറ്റവും ശ്രേഷ്ഠമായ സമരം ബദർ യുദ്ധത്തിനാണ്. അതുകൊണ്ടു തന്നെ ആ ബദറിൽ പങ്കെടുത്ത സഹാബികൾക്കും ബദറിൽ പങ്കെടുത്ത പോരാളികൾക്കും ശ്രേഷ്ഠത സ്വാഭാവികമായും ഉണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുടെ, പ്രത്യേകിച്ച് ബദറിൽ പങ്കെടുത്ത ആ സൈനികരുടെ മഹത്വങ്ങളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും ധാരാളം പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുആദ് ഇബ്നു റിഫാഅ ഇബ്നു റാഫിഉ സർഖി റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, മാ തഉദ്ദൂന അഹ്ല ബദർ ഫീക്കും, നിങ്ങളിൽ ബദറിൽ പങ്കെടുത്ത സഹാബികളെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മിൻ അഫ്ളരിൽ മുസ്ലിമീൻ, അതിശ്രേഷ്ഠരായ വിശിഷ്ടരായ മുസ്ലിങ്ങളാണ് ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വകദാലിക മൻ ശഹിദ ബദ്റൻ മിനൽ മലായിക, അതേപോലെ തന്നെ എണ്ണമില്ലാത്ത മലാഖമാരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായവർ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് തിരിച്ചു പറയുകയും ചെയ്തു. ഏതായാലും മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ബദറിൽ പങ്കെടുത്ത പോരാളികൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ബദരീങ്ങളുടെ മഹത്വങ്ങളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും ധാരാളമായി ഹദീസുകളിലും ഖുർആനുകളിലും പറഞ്ഞിട്ടുണ്ട്. വിശാലമാണത്. ഇൻഷാ അല്ലാ ബദരീങ്ങളുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നമുക്ക് പറയണം. അതിനു മുമ്പ് വിശുദ്ധമായ ബദർ സമര പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങി ധീരരായ സ്വഹാബികളുടെ ബദരീങ്ങൾ കാഴ്ചവെച്ച ആ മനോഹരമായ രംഗങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യണം. ബദർ യുദ്ധത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.